മറയേണ്ടതോത്ത് ചന്ദ്രനക്ഷത്ര വിതുമുമ്പോൾ മാറ്റമില്ലെങ്ങും വിരാജിക്കും ദൈവമേ അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ ഉദിച്ചെങ്ങും പ്രഭതൂകും സൂര്യരശ്മിയേ കാ പ്രശോഭിച്ചെണ്ണം ദൈവമേ അങ്ങേ യശുവിൽ പ്രിയമുള്ളവരെ ദൈവമായ കർത്താവ് ഒരു പുതിയ പ്രഭാതം കൂടി നമുക്ക് നൽകിയിരിക്കുകയാണ് ഓരോ പ്രഭാതവും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വെളിപാടാണ് ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവൻ സൃഷ്ടാവായ ദൈവത്തെ അവിടുത്തെ കാരുണ്യത്തെ സ്നേഹത്തെ വാഴ്ത്തിപ്പാടുന്ന മനോഹരമായ നിമിഷങ്ങളാണ് ഓരോ പ്രഭാതത്തിൻ്റെതും സൃഷ്ടിയുടെ മകുടമായ മനുഷ്യ മക്കളായ നമ്മെ ഓരോരുത്തരെയും ദൈവമായ കർത്താവ് അവിടുത്തെ കാരുണ്യത്തെ അവിടുത്തെ സ്നേഹത്തെ അവിടുത്തെ പരിപാലന വൈഭവത്തെ ഏറ്റുപാടുവാൻ ഏറ്റുപറയുവാൻ ക്ഷണിക്കുന്ന അനുഗ്രഹ നിമിഷങ്ങളും ഈ പ്രഭാതത്തിൻ്റേതാണ് നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ അവിടുന്ന് നാം ഓരോരുത്തരുടെ ആയുസിലേക്ക് നെയ്ത് ചേർത്ത് നൽകുന്ന ഈ ദിനത്തെയോർത്ത് ദൈവമായ കർത്താവിൻ്റെ നാമത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം ദൈവകരങ്ങളിലേക്ക് ഈ ദിവസത്തെ മുഴുവൻ നമുക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഈ ആരംഭിക്കുന്ന ഈ ദിനം ഞങ്ങളുടെ ജീവിത വഴികൾ അനുഗ്രഹമാകുവാൻ നിൻ്റെ സാക്ഷികളായി മാറുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ആശീർവദിക്കണമേ എന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധമറിയുമാണ് ഈ പ്രഭാതം വരുന്ന ശുശ്രൂഷയുടെ സ്വർഗീയ മധ്യസ്ഥ അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥനകളാണ് ഓരോ പ്രഭാതത്തിലും ഈ ശുശ്രൂഷയെ അഭിഷേകമായി അനുഗ്രഹമായി അനേകായിരങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ഉമലഹൃദയത്തോട് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി അഹോരാത്രം സേവനം ചെയ്യുന്ന എല്ലാ പ്രേക്ഷിത മക്കളെയും ഓരോ പ്രഭാതത്തിലും ടി വി സ്ക്രീനിനു മുമ്പിലായിരുന്നു വചനം കേട്ടും പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്ന അനേകായിരങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയുമേ സുസ്തി കർതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മ പാവുകള ഞങ്ങൾക്ക് വേണ്ടി പോഴ് ഞാൻ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ അമ്മേൻ യേശുവിൽ പ്രിയുള്ളവരെ ഈ ദിനത്തിൻ്റെ പ്രത്യേക നിയോഗമായി നമുക്ക് നമ്മുടെ ഈ കേരളത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ നാട് ദേശം നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും പ്രത്യേകിച്ച് നമ്മുടെ അന്തരീക്ഷം വിഷമയമായി തീർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും അതുവഴി മനുഷ്യജീവൻ പോലും അപകടത്തിലാകുന്ന എല്ലാ ദുരവസ്ഥകളെയും കർത്താവിൻ്റെ കരുണയ്ക്കായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ദിനം പ്രത്യേകം പ്രാർത്ഥിക്കാം നറു മന്നിൽ വിശദോ സുലിഹ റോമർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ പതിമൂന്നാം അധ്യായം പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള തിരുവചനങ്ങളാണ് ഇതിനും വിചിന്തനത്തിനായി കർത്താവ് നമുക്ക് തരുന്നത് പ്രാർത്ഥനാപൂർവം നമുക്ക് തിരുവചനങ്ങൾക്കായി കാതോർക്കാം ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം നിദ്രവിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത് എന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു രാത്രി കഴിയാറായി പകൽ സമീപിച്ചിരിക്കുന്നു ആകെയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത് പ്രത്യുത കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കുവിൻ യേശുവിൽ പ്രിയമുള്ളവരെ വിശുദ്ധ പൗലോസ്ലിഹ എഴുതിയ റോമർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ പതിമൂന്നാം അധ്യായം പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത് ഈ ഭാഗം നമുക്കറിയാം അത് വിശുദ്ധ ആഗസ്തീനോസിനെ മാനസാന്തരത്തിലേക്ക് നയിച്ച വചനങ്ങളാണ് നീ എടുത്തു വായിക്കുക എടുത്തു വായിക്കുക എന്ന് തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആരോ നിരന്തരം പറയുന്നൊരനുഭവം അഗസ്തീനോസിനുണ്ടായപ്പോഴാണ് ആഗസ്തീനോസ് തൻ്റെ ആത്മീയ ഗുരുവായ വിശുദ്ധ ജെറോമിൻ്റെ പക്കലേക്ക് കടന്നു ചെന്നത് ഈ അനുഭവത്തെക്കുറിച്ച് ജെറോമിനോട് സംസാരിച്ചപ്പോൾ ആത്മീയ ഗുരു തിരിച്ചറിഞ്ഞു ദൈവവചന ഗ്രന്ഥം എടുത്ത് വായിക്കാനാണ് ദൈവം നിന്നോട് ആവശ്യപ്പെടുന്നത് എന്ന് വെളിപ്പെടുത്തി കൊടുത്തപ്പോഴാണ് അഗസ്തീനോസ് തൻ്റെ മുറിയിൽ വന്ന് പ്രാർത്ഥിച്ച് വചനഗ്രന്ഥം എടുത്ത് തുറന്നപ്പോൾ ആദ്യമായി കണ്ടത് പൗലോസിലിയ റോമർക്കെഴുതിയ ഈ ലേഖനത്തിൻ്റെ വചനങ്ങളാണ് പ്രിയുള്ളവരെ ഈ വചനം ആഗസ്തീനോസിൻ്റെ ഹൃദയത്തിൽ ഒരു ഇടിമുഴക്കം പോലെ അനുഭവപ്പെട്ടു അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അനിതാപ കടലൊഴുകുവാൻ കടലുയരുവാൻ ഇടവരുത്തിയ ദൈവത്തിൻ്റെ ജീവസുറ്റ വചനങ്ങളാണ് നാം ഇപ്പോൾ കേട്ടത് രാത്രി കഴിയാറായി പകൽ സമീപിച്ചിരിക്കുന്നു ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ ഉപേക്ഷിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം വളരെ ഈ കാലഘട്ടത്തിൽ ഞാൻ നിങ്ങൾ ജീവിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും എടുത്ത് അണിയുന്ന ആയുധങ്ങൾ അത് പ്രകാശത്തിൻ്റെതാണോ അതോ അന്ധകാരത്തിൻ്റെതാണോ എന്ന് തിരിച്ചറിയുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും വളരെ പ്രത്യേകം ആമുദം ക്ഷണിക്കുകയാണ് വിളിക്കുകയാണ് ഞാൻ അന്ധകാരത്തിൻ്റെ ആയുധങ്ങളെടുത്ത് ജീവിച്ചിട്ട് ഞാൻ അടുക്കാം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം അനുഗ്രഹം പ്രാപിക്കാം നല്ല ജീവിതം നയിക്കാം എന്ന് ആരെങ്കിലും കരുതിയാൽ അതൊരിക്കലും സംഭവ്യമാകാൻ പോകുന്നില്ല മറിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ആ ആയുധങ്ങൾ വിശ്വാസം പ്രാർത്ഥന പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ ദാനങ്ങൾ ഇതെല്ലാം സ്വന്തമാക്കി ഞാൻ ആത്മീയമായ ഒരു ജീവിതത്തിന് എന്നെ തന്നെ സജ്ജനാക്കിയാൽ എന്നെ തന്നെ ഒരുക്കിയാൽ തീർച്ചയാണ് നമുക്ക് സന്തോഷത്തിൻ്റെ ഒരു ജീവിതം തീർച്ചയായും നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും സഹോദരങ്ങളോട് ദൈവത്തോടുള്ള ഐക്യം നമുക്ക് ഊട്ടിയുറപ്പിക്കാൻ സാധിക്കും അതുവഴി ഈ ലോക ജീവിതം സന്തോഷകരമാക്കാം മതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന നിത്യതയിലും ദൈവത്തോടൊപ്പമുള്ള നിത്യ സന്തോഷത്തിൽ ആയിരിക്കുവാൻ നാം ഓരോരുത്തർക്കും സാധിക്കും പ്രിയുള്ളവരെ പലപ്പോഴും ഇന്ന് ഈ ലോകത്തിൽ ഞാൻ നിങ്ങൾ ജീവിക്കുമ്പോൾ നമുക്കൊരു ആന്തരികമായ വെളിച്ചം പലപ്പോഴും ഇന്ന് നഷ്ടപ്പെടുകയാണ് അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ വീണ്ടും വിചാരമില്ലാതെ വരും വരായികളെ തിരിച്ചറിയാതെ പലപ്പോഴും ജീവിതത്തിൽ ലോകത്തിൻ്റേതായ ആർഭാടങ്ങളിലേക്ക് ആഘോഷങ്ങളിലേക്ക് സുഖ സന്തോഷങ്ങളിലേക്കെല്ലാം അന്ധരായി നമ്മൾ പലപ്പോഴും പ്രവേശിക്കുന്നത് പലപ്പോഴും ഇങ്ങനെയുള്ള ലോകത്തിൻ്റെ അന്ധതയ്ക്ക് ഞാനും നിങ്ങളും പലപ്പോഴും അറിയാതെ നമ്മൾ അടിമകളായിത്തീരുന്നത് വീണ്ടും വിചാരമില്ലാത്ത അനുകരണ ഭ്രമത്തിന് നമ്മൾ നമ്മെ തന്നെ വിധേയപ്പെടുത്തുന്നത് പലപ്പോഴും ഇന്ന് ദേവാലയങ്ങളിൽ വരുന്ന ചെറുപ്പക്കാരുടെ വസ്ത്രധാരണം അത് മറ്റു പലരെയും മുതിർന്നവരെയും മാതാപിതാക്കളെയൊക്കെ അസ്വസ്ഥമാക്കുന്ന ഒന്നാണ് പലപ്പോഴും ചിലരോടെങ്കിലും അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് എന്താണ് അത് ഞങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഞങ്ങളുടെ ഇഷ്ടമല്ലേ എങ്ങനെയുള്ള വസ്ത്രം ധരിക്കണം എന്നുള്ളത് പ്രിയുള്ളവരെ ഒരു വിശ്വാസി എങ്ങനെയുള്ള വസ്ത്രം ധരിക്കണം വിശ്വാസിയുടെ കേവല ഇഷ്ടപ്രകാരം മാത്രമാണ് വസ്ത്രം ധരിക്കേണ്ടത് എങ്കിൽ പിന്നെ സ്വീകരിച്ച വിശ്വാസം എന്തിനുള്ളതാണ് ഞാൻ നിങ്ങളും ജീവിക്കുമ്പോൾ സ്വീകരിച്ച വിശ്വാസത്തിന് ഇണങ്ങുന്ന വിധം പ്രിയുള്ളവരെ നമ്മൾ ജീവിക്കുമ്പോഴാണ് ആ വിശ്വാസം അർത്ഥവത്തായ ഒന്നായി മാറുക ആ വിശ്വാസത്തിനു വേണ്ടി ലോകത്തിലെ സർവ ഈ ജനങ്ങൾ സ്വീകരിക്കുന്ന പലതും ഞാൻ നിങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും പല ജീവിത ശൈലികളെയും ഞാൻ നിങ്ങൾ മാറ്റിവെക്കേണ്ടി വരും പല ജീവിതത്തിൻ്റേതായ കാലഘട്ടത്തിൻ്റേതായ ട്രെൻഡുകളെയും ബോധപൂർവം ഞാൻ നിരാകരിക്കേണ്ടി വരും ഇതിനെയാണ് ക്രിസ്തുവിന് വേണ്ടി വില കൊടുക്കുക എന്ന് പറയുക കേവലം വിശ്വാസികളായി വിശ്വാസം സ്വീകരിച്ചിട്ട് ക്രിസ്തുവിന് വേണ്ടി വില കൊടുക്കേണ്ട അവസ്ഥകളിലോ സാഹചര്യങ്ങളിലോ അതൊന്നും കൊടുക്കാൻ തയ്യാറില്ലാതെ ഞാൻ നിങ്ങൾ ജീവിച്ചാൽ പിന്നെ സ്വീകരിച്ച വിശ്വാസത്തിന് എന്ത് വിലയാണുള്ളത് അപ്പോൾ പ്രിയളവരെ ഏത് സാഹചര്യത്തിലും നമുക്കറിയാം ഓരോരുത്തരും എടുത്തണിയുന്ന വസ്ത്രത്തിന് അതിന് പ്രത്യേകമായ അർത്ഥമുണ്ട് പ്രത്യേകമായ പ്രസക്തിയുണ്ട് ഒരു പോലീസുകാരനെടുത്ത് അണിയുന്ന യൂണിഫോം പ്രിയുള്ളവരെ എത്രയോ അർത്ഥമാണുള്ളത് ഒരു പുരോഹിതനെടുത്ത് അണിയുന്ന വിശുദ്ധ വസ്ത്രം അതിനെത്രയോ പ്രത്യേകതയാണുള്ളത് എത്രയോ അർത്ഥമാണ് മൂല്യമാണ് അതിനുള്ളത് ഇതുപോലെ തന്നെയാണ് ഈ കാലഘട്ടത്തിൽ ലോകത്തിൽ ലോകം ലോകത്തിൻ്റേതായ ശൈലികളാൽ ലോകത്തിൻ്റേതായ ജീവിത രീതികളാൽ ലോകത്തിൻ്റേതായ നൈമിഷിക സന്തോഷങ്ങൾക്ക് വേണ്ടിയുള്ള അമിത പ്രാധാന്യം നൽകിയുള്ള ജീവിതത്താലൊക്കെ മുന്നോട്ട് നീങ്ങുമ്പോൾ മുന്നോട്ട് കുതിക്കുമ്പോൾ ഒരു വിശ്വാസി എന്ന നിലയിൽ ഒരു ദൈവമകൻ ദൈവമകൾ എന്ന നിലയിൽ ഞാൻ നിങ്ങളും ഒഴുക്കിനൊത്ത് നീന്തേണ്ടവരല്ല ഒഴുക്കിനെതിരെ നീന്തേണ്ടവരാണ് അപ്പോഴാണ് ക്രിസ്തീയ ജീവിതം തന്നെ അർത്ഥവത്തായി തീരുക പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് തിരുസഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആദ്യ കാലഘട്ടത്തിൽ നമ്മുടെ മൂർവികർ നമ്മുടെ പിതാമഹന്മാരൊക്കെ ജീവിച്ച ക്രിസ്തീയ വിശ്വാസ ജീവിതം അത് കാലഘട്ടത്തിൽ തന്നെ ഒരു അത്ഭുതമായിരുന്നു പലർക്കും അത് ഒരു ചോദ്യചിഹ്നമായിരുന്നു ഇവരുടെ ജീവിത രീതി ജീവിതശൈലി അതെന്തൊരു ശൈലിയാണ് എന്ന ഒരു വലിയ ചിന്ത ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പിതാമഹന്മാർ വിശ്വാസം സ്വീകരിച്ച് അവർ കരുപ്പിടിപ്പിച്ച ഒരു ജീവിത രീതിയെ ജീവിതശൈലിയെ മാർഗം എന്നാണ് വിളിച്ചിരുന്നത് അത് കാലഘട്ടത്തിലെ ഒഴുക്കിനെതിരെയുള്ള ഒരു ഓട്ടമായിരുന്നു ഒരു നീന്തലായിരുന്നു എന്തുകൊണ്ടാണത് അവർ സ്വീകരിച്ച് വിശ്വാസം നൽകിയ സമുന്നതമായ ദൈവിക ദർശനങ്ങളും ദൈവിക ചിന്തകളും സുവിശേഷ വചനങ്ങളിലൂടെയൊക്കെ നൽകുന്ന ബോധ്യങ്ങൾ മൂലമാണ് അവരോരോരുത്തരും കാലഘട്ടത്തിൽ നിന്ന് വിഭിന്നമായി വ്യത്യസ്തമായ ഒരു ജീവിതരീതിയെ അവലംബിച്ചത് പ്രിയുള്ളവരെ അപ്പോഴാണ് വിശ്വാസം ജീവിക്കുന്ന വിശ്വാസമായി മാറുക യാക്കുബസ്ലിഹായുടെ വാക്കുകൾ നമ്മൾ ഒരിക്കൽ കൂടി നമുക്ക് ഓർക്കാം ആത്മാവില്ലാത്ത ശരീരം മൃതമായിരിക്കുന്നത് പോലെ പ്രവർത്തിയില്ലാത്ത വിശ്വാസം അതിനാൽ തന്നെ മൃതമായിരിക്കും ഞാൻ ക്രിസ്തുവിലുള്ള വിശ്വാസം സ്വീകരിച്ചു ക്രിസ്തുവിൻ്റെ വെളിപ്പെടുത്തപ്പെട്ട തിരുവചനത്തെ ഞാൻ സ്വീകരിച്ചു പക്ഷേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ കെട്ടിലോ മട്ടിലോ ഒന്നും അത് യാതൊരു സ്വാധീനവും നൽകാതെ ഞാൻ കേവലം എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് അമിത വില നൽകി അതിനെ ഞാൻ അമിതമായി ന്യായീകരിച്ച് ഞാൻ എൻ്റേതായ ജീവിതശൈലികളിൽ മാത്രം കുരുങ്ങി ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പ്രിയുള്ളവരെ ഞാൻ വിശ്വാസത്തെ പരോക്ഷമായി നിരാകരിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ വിശ്വാസ ജീവിതത്തെ പരോക്ഷമായി ഞാൻ തിരസ്കരിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം ആഗസ്തീനോസിന് തൻ്റെ ജീവിതത്തിൽ ദൈവമായ കർത്താവ് ഈ തിരുവചനങ്ങളിലൂടെ വെളിപ്പെടുത്തി നൽകിയപ്പോൾ ആഴമേറിയ ഒരു അനുതാപത്തിലേക്ക് അദ്ദേഹം കടന്നു വന്നു അദ്ദേഹം തൻ്റെ പാപ ജീവിതത്തെ ജീവിത സാഹചര്യങ്ങളെ എല്ലാം പൂർണ്ണമായി വെറുത്തു ഉപേക്ഷിച്ചു ഒരുപക്ഷെ ഇന്നത്തെ തലമുറയിൽ ജീവിക്കുന്ന യുവതി യുവാക്കന്മാരൊന്നും തെറ്റായി കാണാത്ത പല കാര്യങ്ങളുമാണ് ആഗസ്തീനോസിൻ്റെ ജീവിതത്തിലുണ്ടായത് ഇന്ന് ഇതിനെക്കുറിച്ച് പലരോടും പറഞ്ഞാൽ പലരും പറയും എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ എൻ്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കാൻ സ്വാതന്ത്ര്യമല്ലേ ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ മറ്റുള്ളവർ അനുഭവിക്കുന്ന സന്തോഷം എനിക്ക് അനുഭവിക്കാൻ പാടില്ലെന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രിയമുള്ളവരെ ഒരിക്കലും നമുക്കത് നീതീകരിക്കാവുന്ന ന്യായീകരിക്കാവുന്ന ഒന്നല്ല മറിച്ച് വിശ്വാസം അതിൻ്റെ പ്രവർത്തികളാലാണ് നീതീകരിക്കപ്പെടേണ്ടത് വിശ്വാസം ആ മുമ്പിൽ സ്വീകാര്യമാകുന്നത് ഞാൻ അതിന് തത്തുല്യമായ അത് എന്നോട് ആവശ്യപ്പെടുന്ന ദൈവധന പ്രമാണങ്ങളിലൂടെയും കൽപ്പനകളിലൂടെയും എന്നോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് ഞാൻ ഞാനെൻ്റെ ഹൃദയം ഞാൻ ഞാനെൻ്റെ ജീവിതം സമർപ്പിക്കുമ്പോഴാണ് അത് ജീവസുറ്റ വിശ്വാസമായി മാറുന്നത് അത് ദൈവസന്നിധിയിൽ ലോകത്തിന് മുമ്പിൽ പ്രക്ഷോഭിതമാകുന്നത് അത് ക്രിസ്തുവിനും ദൈവത്തിനുമുള്ള വചനങ്ങൾക്കുമുള്ള സാക്ഷിയുമായി തീരുന്നത് അവിടെ പ്രിയമുള്ളവരെ നാം സ്വീകരിച്ച വിശ്വാസത്തിന് നാം ദൈവത്തിൽ അർപ്പിക്കുന്ന വിശ്വാസത്തിന് നമ്മൾ സാക്ഷ്യം നൽകുന്നതിൽ പരാജയപ്പെട്ടാൽ നമ്മുടെ വിശ്വാസം അത് കേവലം ജലരേഖ പോലെയായിത്തീരും എന്നതിൽ യാതൊരു സംശയവുമില്ല ഈ പ്രമാദത്തിൽ നമുക്കൊന്ന് ചേർന്ന് ദൈവ കർത്താവിനോട് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തെ ജീവിത വഴികളെ ക്രിസ്തുവിൻ്റെ വചനപ്രകാശത്തിൽ നമുക്ക് പരിശോധിച്ച് കണ്ടെത്താം ഈ കാലത്ത് ദൈവം നമുക്ക് നൽകുന്ന വെളിയ ക്ഷണത്തെ ഹൃദയപൂർവ്വം ഏറ്റെടുത്ത് ആഴമേറിയ അനുതാപത്തിലേക്ക് നമുക്ക് കടന്നു വരാം ജോയ പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് നമ്മോട് പറയുന്നുണ്ട് നിന്റെ വസ്ത്രമല്ല നിന്റെ ഹൃദയമാണ് കീറേണ്ടത് ദൈവമായ കർത്താവിലേക്ക് നമ്മുടെ ഹൃദയം കീറി അനുദപിച്ച് മാനസാന്തരപ്പെട്ട് മടങ്ങി വരാം തനിൽ നിന്ന് അകന്നുപോയ ധൂർത്തപുത്രനെ ഏറെ സ്നേഹമായി പോലെ സ്വീകരിച്ച ആ പിതാവിനെ പോലെ പിതാവായി ദൈവം നമുക്കായി കാത്തിരിക്കുകയാണ് കുടിയുള്ളവരെ ആ ദൈവത്തിൻ്റെ തിരുമനസ്സറിഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ ചെയ്ത ഭാവങ്ങളെ ഓർത്ത് അനിതാപമുള്ളൊരു ഹൃദയത്തോടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഈ പ്രഭാതത്തിൽ ഒന്ന് ചേർന്ന് നമുക്ക് അവിടുത്തോട് പ്രാർത്ഥിക്കാം സ്നേഹാഗ്നിക്കട്ടേ മക്കളാ പിതാവായ ദൈവമേ ഇപ്രഭാതത്തിൽ ഒന്ന് ചേർന്ന് ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു ഓ പരമ അങ്ങേ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെയും ജീവിത വഴികളെയും എല്ലാം എല്ലാം ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു അവിടുത്തെ തിരുഹിതത്തിനെതിരായി തിരുവചനങ്ങൾക്കെതിരായി ഞങ്ങൾ ചെയ്ത പാപങ്ങളെ ഓർത്ത് ഓ പിതാവ് അനുദപിക്കുവാനും പശ്ചാത്തപിക്കാനുള്ള കരുണയും കൃപയും അവിടെ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ചൊരിയണമേ കൃതാവായ യേശുവെ അവിടെ ഞങ്ങൾ ഓരോരുത്തരെയും ഉപമകളിലൂടെയും അവിടുത്തെ വചനങ്ങളിലൂടെ എല്ലാം അനുതാപത്തിലേക്ക് മാടി വിളിക്കുന്ന ദൈവമാണല്ലോ അനുദപിക്കുന്ന ഒരു ഭാപിയെക്കുറിച്ച് തൊണ്ണൂറ്റിയൺപത് നീതിമാന്മാരെ എന്നതിനേക്കാൾ സ്വർഗിതി വലിയ സന്തോഷമുണ്ടാകും എന്നരോൾ ചെയ്തുകൊണ്ട് അവിടുന്ന് ഞങ്ങളെയും അനുതാപത്തിലേക്ക് മാടി വിളിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഓ പരിശുദ്ധാത്മാവായ ദൈവമേ ശിലാതുല്യമായി പോയ പാപത്താൽ കഠിനമായി പോയ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ കരുണയാൽ മാംസളമാക്കി മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മ ദൈവമാതാവ് അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈശ്വരയോട് പ്രത്യേകം മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങൾ ഓരോരുത്തരും ആഴമേറിയ അനുതാപം കൊണ്ട് നിറയുവാൻ ദൈവത്തിൻ്റെ കരുണയ്ക്ക് ഞങ്ങൾ പാത്രമാകുവാൻ അമ്മേ അമ്മ ഞങ്ങളെ പ്രാർത്ഥിച്ച് സഹായിക്കണമേ സ്വർഗത്തിലായിരിക്കുന്ന സകല വിശുദ്ധരെ ഞങ്ങളുടെ ജീവിത വഴികളിൽ ദൈവതിർഹി മനസ്സറിഞ്ഞ് ജീവിക്കുവാനും ഞങ്ങളുടെ ജീവിതങ്ങളിൽ പാപത്തെ പാപ സാഹചര്യങ്ങളെ പൂർണ്ണ ഹൃദയത്തോട് വരുത്തുപേക്ഷിക്കുവാനും സ്വർഗത്തോട് ചേർന്ന് ജീവിക്കാനുള്ള കൃപയ്ക്കായി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളെ കാക്കുന്ന കാവൽ മാലാകമാർ ദൂതന്മാർ ജീവിത വഴികളിലെന്നും ഞങ്ങൾക്ക് സംരക്ഷണമായി നിങ്ങൾ ഞങ്ങളോടൊപ്പമായിരിക്കണമേ ആമേൻ അവരെ ഈ ദിനത്തിൻ്റെ ആശീർവാദ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ലോകമെമ്പാടുള്ള എല്ലാ വിശ്വാസികളോടും സഭയോട് സഭയെ നയിക്കുന്ന പരിശുദ്ധ പാപ്പയോടും എല്ലാ മെത്രാന്മാരോടും വൈദികരോട് വിശ്വാസികളോടും എല്ലാം ചേർന്ന് ഏകമനസ്സായി നമ്മുടെ പ്രാർത്ഥനകളെ നിയോഗങ്ങളെ ആവശ്യങ്ങളെല്ലാം എല്ലാം കർത്താവിലേക്ക് നമുക്ക് ഉയർത്തി പ്രാർത്ഥിക്കാം സ്വർഗം നമുക്ക് വേണ്ടി തുറക്കുന്ന അനുഗ്രഹ നിമിഷങ്ങളാണിത് ഭൂമിയിൽ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും നിങ്ങൾക്ക് നൽകുമെന്ന ഈശോയുടെ വലിയ വാഗ്ദാനം നമ്മുടെ മുമ്പിലുണ്ട് ആ വലിയ വാഗ്ദത്വത്തിലുള്ള വിശ്വാസത്തോടെ ഉറപ്പോടെ നമ്മുടെ പ്രാർത്ഥനകളെ ആവശ്യങ്ങളെ നിയോഗങ്ങളെ ദൈവമായ കർത്താവിലേക്ക് ഉയർത്തി നമുക്ക് ഈ ദിനത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ യേശുവിൽ പറയാനുള്ളവരെ ഗുണ്ണശിവിയുടെ ഈ പ്രഭാതം വരുന്ന ശുശ്രൂഷയ്ക്ക് നിങ്ങളേവരും നൽകിക്കൊണ്ടിരിക്കുന്ന വിലയേറിയ പ്രാർത്ഥനകൾക്ക് പ്രോത്സാഹനങ്ങൾക്ക് യേശുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്ക് നന്ദി അർപ്പിക്കുകയാണ് തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളാണ് ഓരോ പ്രഭാതത്തിലും വലിയ അനുഗ്രഹമായി അഭിഷേകമായി അനേകായിരങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ഈ ശുശ്രൂഷയെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി തുടർന്ന് അർപ്പിക്കുന്ന ദിവ്യബലികളിലും ചൊല്ലുന്ന നോവേന പ്രാർത്ഥനകൾ എല്ലാം ഈ ശുശ്രൂഷയെ ഓർക്കണമേ എന്ന വിശ്വനാമത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു തീർച്ചയായും അരീം കൂടാരങ്ങൾ പ്രേക്ഷിതമൊക്കെ രാവുകൾ നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് തക്ക സമയത്ത് നല്ല ദൈവം നിങ്ങളുടെ ജീവിതകാര്യങ്ങളിൽ ഇടപെട്ട് തൻ്റെ മഹത്വം തൻ്റെ പരിപാലനം തൻ്റെ സ്നേഹം നിങ്ങൾക്കായി വെളിപ്പെടുത്തി നൽകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങളേവർക്കും യശുനാമത്തിൽ നല്ലൊരു ദിനം നേരുന്നു ആമേൻ